സ്വന്തം ജീവൻ പിടിച്ചു നിർത്താൻ ലോകം നെട്ടോട്ടത്തിലാണ്. എല്ലാവരും കൊറോണ ഭീതിയിലാണ്. വീടുകളിൽ കഴിയുന്നവർ പോലും നെഞ്ചിടിപ്പിന്റെ ദിവസങ്ങളാണ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സന്തോഷിപ്പിക്കുന്നതും മനസ്സിനെ തൃപ്തിപ്പെടുന്നതുമായിട്ടുള്ള വാർത്ത, 2 വർഷത്തിലെ കോമ ജീവിതത്തിന് ശേഷം അബ്ദുൽ ഹക്ക് നൗറിയുടെ ഉയർത്തെഴുന്നേറ്റ്. July 17, 2017 ഈ സംഭവം നടക്കുന്നത്. അയാക്സ് വേഴ്സസ് വ്രേഡർ ബെർമൻ മത്സരം. അതൊരു സൗഹൃദ മത്സരം മാത്രമായിരുന്നു. അധികം കോംപ്ലിക്കേഷൻസോ റിസ്കോ ടെൻഷനോ ഒന്നുമില്ലാത്ത മത്സരം. ആ പീസ്ഫുൾ ആയ മത്സരത്തിൽ ഇത്തരം വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡച്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അബ്ദുൽ ഹക്ക് നൗറി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹൃദയാഘാതം മൂലം തളർന്നു വീഴുന്നു. ഉടൻ തന്നെ ടീം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് അത് ഗുരുതരാവസ്ഥയിലോട്ട് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മേജർ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്നുമാണ് അത് വ്യക്തമായത്, തന്റെ തലച്ചോറിലേക്ക് അത് സാരമായി ബാധിച്ചിട്ടുണ്ട്, യഥാക്രമം അത് കോമയിലോട്ട് നീങ്ങുന്നു എന്നുള്ളൊരു കാര്യം. ആ ഒരു സമയത്ത് ഫുട്ബോൾ ലോകം വിറങ്കലിച്ചു പോയൊരു നിമിഷം. എന്താണ് സംഭവിച്ചതെന്ന് അവ്യക്തമായിട്ടുള്ള ഒരു നിമിഷം. അബ്ദുൽ ഹക്ക് നൗറി എന്ന് പറയുന്ന ഈ ഒരു യങ്സ്റ്റർ, 20 വയസ്സ് മാത്രം പ്രായമുള്ള നൗറി കോമയിലോട്ട് പോകുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സന്തോഷ വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. അബ്ദുൽ ഹക്ക് നൗറി തന്റെ ജീവിതത്തിലേക്ക് പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. നൗറിയുടെ സഹോദരനായ എബ്രാഹിം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുരികവും മറ്റും ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ആശ്വാസകരമായിട്ടൊരു വാർത്തയാണ്. താനിപ്പോഴും കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ ആശങ്കപ്പെടുത്തുന്ന വാർത്ത. ആൻഡ് ദ കറന്റ് സ്റ്റാറ്റസ് ഈസ് നൗറി ആശുപത്രി ജീവിതത്തിൽ നിന്നും തന്റെ കുടുംബത്തിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയും, ഒരുപക്ഷെ ഫുട്ബോൾ മത്സരങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ജീവിതത്തിലേക്ക് തനിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു എന്നുള്ളതും ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരെയും ആശ്വാസപ്പെടുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് നന്മകളുമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റൊരു മറ്റൊരു സമയത്ത് അറിയാൻ കൊണ്ടുവന്നിരിക്കുന്നു.